ഹലോ, നമ്മൾ നാളെ എവിടെയാ പോണത്? നിങ്ങൾ വരുന്നോണ്ടാ? നാളെ നമുക്ക് എവിടെയാ പോണത്? മലപ്പുറത്ത്. ഞങ്ങൾക്ക് വയനാടെന്ന് വരുന്നു. മലപ്പുറത്താണ്. മലപ്പുറത്ത് എന്താണ് കാഴ്ചകൾ കാണാനുള്ളതെന്നൊക്കെ ഒന്ന് ഇതിനകത്ത് കമൻ്റ് ഇടണേ. മലപ്പുറത്തുള്ളവർ കാണുന്നുണ്ടെങ്കിൽ, അല്ലാതെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. മലപ്പുറത്തുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട സിങ്കു എന്ന് തന്നെ വിളിക്കാൻ മറക്കല്ലേ കേട്ടോ. എനിക്കിഷ്ടം അത്. പിന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമായിരുന്നു. എനിക്കുണ്ടല്ലോ, എവിടെയെങ്കിലും പോയാൽ പുതിയ ഡ്രസ്സ് വേണം. ഞാൻ ഒരു എനിക്ക് തയ്യക്കാരൻ ചേട്ടൻ കോൺവെൻ്റ് ടെൻഷനുണ്ട്. പിന്നെ എൻ്റെ അവീവ് ഡിസൈനിലും ഇവിടെ രണ്ട് ഞാൻ തയ്ക്കാൻ കൊടുക്കുന്നു. എനിക്ക് വേണ്ട ചേച്ചി, അപ്പം മതി മതി. അപ്പം ഒരു അവീവ് ഡിസൈനിലൊന്നും തയ്ച്ചിട്ടില്ല, കുറേ കിടപ്പുണ്ട്. അപ്പം തയ്ച്ചില്ല, ഓണത്തിൻ്റെയൊക്കെ കുറേ അവിടെ വാലൻസ് കിടപ്പുണ്ട്. നമുക്ക് വരാം. ആ തയ്ച്ചിട്ടില്ല എന്നൊരു. അത് കഴിഞ്ഞിട്ട് ഞാനേ പയ്യെ, അപ്പോൾ മറ്റേ ആ കോൺവെൻറ്റേഷൻ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കിടപ്പുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ശരിക്ക് എവിടെയെങ്കിലും ഒരു പുതിയ ഡ്രസ്സ്, എന്നെ ദൈവം ഭയങ്കര കോൺവെൻഷൻ ചേട്ടൻ പറയാം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിങ്കു ചുരിദാർ വായിച്ചത് ഇവിടെ കിടപ്പുണ്ട് കേട്ടാന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ അതാണ് ദൈവം എന്നെ. എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല അല്ലേ. കുഞ്ഞു വില അധികം വില കൂടിയ സാധനങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല. പക്ഷെ എനിക്കൊരു പുതിയതാ കാണാൻ ഭംഗിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബ്രാൻഡ് എടുത്ത് ഇരക്കിയ വലിയ ഭംഗി വലിയ കൂടിയത്. ഞാൻ എപ്പോഴും ഷിഫോണും ജോർജറ്റൊക്കെ 95 രൂപ 100 രൂപയൊക്കെയാണ് കൂടുതലെടുക്കുന്നത്. പിന്നെ അഥവാ വലിയ കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ബോബനായിട്ട് നല്ല എന്തെങ്കിലും നല്ലൊരു കല്യാണം നല്ല സ്ഥലത്തൊക്കെ പോകുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ കൂടിയ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അത് ബോബനായിട്ട് എടുത്തു തരുന്നതാണ് അല്ലേ. ഞാൻ കൂടി എത്ര വലിയ കൂടിയത് സത്യം പറഞ്ഞ എടുക്കല്ലേ. ഇട്ട് മറന്ന് ഇട്ടിട്ട് കാണാം പല പല. പിന്നെ നല്ല രീതിയിൽ തയ്പ്പിക്കാൻ നോക്കും. നല്ല സ്ഥലത്ത് ഏത് കുറഞ്ഞ തുണിയാണേലും നല്ല സ്റ്റിച്ചിങ് ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ഒരുക്കി നടക്കുന്ന ഭയങ്കര ഇഷ്ടം. എവിടെയും പുതിയ ഡ്രസ്സിട്ട് പോകുന്നത് ഒരു ഇന്നും ഒരു കുട്ടിത്തം തോന്നും നമുക്ക്. നമ്മുടെ മനസ്സിങ്ങനെ ആ പുതിയ ഡ്രസ്സിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് പേരെ കുതി അങ്ങനെ കേട്ടോ. അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കൊന്നും എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ അവർ അവാർഡുകളായിരിക്കും. ആ വീട്ടിൽ ചെന്നാലും കണ്ടാൽ മനസ്സിലാവും. ഞാനൊക്കെ ഭയങ്കര നന്നായിട്ട് ഒരുങ്ങുകയും നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും എല്ലാ കാര്യത്തിലും അതിലെ പോസിറ്റീവും എനർജിയാണ്. ഭയങ്കര എനർജി അല്ലേ ചേച്ചി. ഒരുങ്ങുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നേരത്തെ തന്നെ പാക്കിങ് ഒക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി ആ എല്ലാവരെയും ഒരുക്കും. എൻ്റെ കൂടെയുള്ളവരെല്ലാം ഇപ്പോൾ പത്മചേച്ചിയോട് വരുന്നുണ്ടെങ്കിൽ ചേച്ചി എനിക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. വണ്ടിയിൽ സീറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകും, ഉറപ്പായ കാര്യം. അപ്പോൾ നമുക്കപ്പം എല്ലാവരും കൂടെ പോകുന്നത് ഈ യാത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ആനന്ദം തരുന്നൊരു കാര്യം. മുമ്പ് എനിക്ക് ഗുരുവായൂർ അമ്പലത്തിലല്ലാതെ വേറെ ഒന്നും പോകണം ഇഷ്ടമല്ലായിരുന്നു. ബോബൻ കൂടെ വന്നതിന് ശേഷമാണ്. എൻ്റെ മുമ്പ് പോകാൻ കാശുമില്ലായിരുന്നു, അങ്ങനെയൊന്നും ജീവിക്കാൻ കാശില്ലായിരുന്നടാ. എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുത്തു കഴിയുമ്പം പിന്നെ എനിക്ക് കയ്യിലൊന്നും കാണത്തില്ലായിരുന്നു. മക്കൾക്ക് വേണ്ടി തന്നെ ഞാൻ ജീവിച്ചത്. പിന്നെ ഞാൻ ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരാളാണ് എനിക്ക്. പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാൻ അല്ലേ. കൂടുന്ന കൂട്ടുകാരെല്ലാം വർഷങ്ങൾക്ക് മുമ്പുള്ളതും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഒരാളും പിരിഞ്ഞു പോയിട്ടില്ല. പിന്നെ ആരോടും ഇപ്പം ചിലരെയൊക്കെ ഞാൻ മാസങ്ങളോളം വിളിക്കാതൊക്കെ ഇരിക്കും. പക്ഷേ അവരോട് വിളിക്കാതിരിക്കുന്ന അകലത്തിലിരിക്കുവാണെങ്കിലും ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയ്ക്ക് ഒരു കുറവില്ല. എപ്പോൾ വിളിച്ചാലും ഇന്നലെ വിളിച്ച കണക്ക്. ഇപ്പോൾ എന്നെ ഒത്തിരി പേരെ ഇങ്ങോട്ട് വിളിക്കുന്നില്ല, ഞാൻ അവരെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പറയാം, ഞാൻ ഈ യൂട്യൂബിൽ സദാസമയം ഉള്ളതുകൊണ്ട് അവർക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഉണ്ടെന്ന് അവരുടെ വിചാരം. അതുപോലെ ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഓരോരുത്തർ സിങ്കു എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. അവ എന്തുകൊണ്ടാണെന്ന് അറിയാവ, എനിക്കല്ലേ അവരെ അറിയാത്തത്. ഞാൻ കണ്ടിട്ടില്ല, കമൻറ്റിലൂടെ മാത്രമല്ല ഞാൻ കാണുന്നത്. എനിക്ക് അവരെ വ്യക്തിപരമായി അറിയത്തില്ല. പക്ഷേ അവർക്ക് ഞാൻ ഈ നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ വീഡിയോയിലൂടെ വരുന്നതുകൊണ്ട് അവർക്ക് ഞാൻ സ്വന്തമാണ്. ആ സ്നേഹമായിട്ട് അവർ വരുന്നത് മനസ്സിലേ. അപ്പോൾ പെട്ടെന്ന് ബോബനെന്നൊന്നും അറിയത്തില്ല. ബോബൻ ഷോക്ക് അടിച്ചു. അവരെന്തോ പരിചയം ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കുക. ഞാൻ പറഞ്ഞ് പിന്നെ പരിചയം എന്ന് വെച്ചാൽ അവർ വീഡിയോയിൽ കണ്ട് കണ്ട സിങ്കു എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ ആ സ്നേഹ വീഡിയോയിൽ ആ കാണുന്ന സ്നേഹം മുഴുവൻ അവരെനിക്ക് ആ നിമിഷം തരികയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അയ്യോ ബോബനിത് ഇതൊന്നും ഒരു പരിചയമില്ലാത്ത വ്യക്തിയല്ലേ. വന്ന് എന്നെ വലിച്ചോണ്ട് പോയി കയ്യെ പിടിക്കുക, കയ്യെ പിടിച്ചങ്ങോട്ട് വലിച്ചോണ്ട് ബോബൻ ചേട്ടടുത്ത് കൊണ്ടുപോയിട്ട് ഉമ്മ തരിക, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബോബൻ ഇങ്ങനെ അസ്വസ്ഥതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. എൻ്റെ ദൈവമേ ഇതെന്താണ് ഈ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. ഇപ്പോൾ അങ്ങനെ പല സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ഇവിടെ തന്നെ വരുന്നത് ഒരുത്തരിവിടെ വരുന്നുണ്ട്. അവർ അധികാരമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നു സിങ്കു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. വന്ന് വർത്തമാനം പറയുക, കട്ടിലേക്ക് കിടക്കുക, ഇരിക്കുക, വർത്തമാനം പറയുക അല്ലേ. നമ്മുടെ കൂടെ ഇടപഴകുന്നത് ചിരിയും ബഹളവും എല്ലാം ഇവിടെ വരും. ഞാൻ വീഡിയോ ഇടാഞ്ഞിട്ട് അത് അവർക്കൊക്കെ പേഴ്സണലായിട്ട് ഫാമിലി അറിയാതിരിക്കും ചിലപ്പോൾ വരുന്നത്. ഇപ്പം ചിലപ്പോൾ മക്കളൊക്കെ കണ്ടാൽ പറയും അമ്മ അവിടം വരെ പോയ അമ്മ എന്നൊക്കെ ചോദിക്കത്തില്ലേ. ചിലരൊക്കെ ഇപ്പോഴും മക്കളുടെ
കീഴിൽ അല്ലെ ഹസ്ബൻഡിന്റെ കീഴിൽ ഇങ്ങനെ അധിക സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ത്രീകളായതുകൊണ്ട് അങ്ങനെ ആൺകുട്ടികളാണല്ലേ പ്രശ്നമില്ല, പെൺ നിങ്ങളെല്ലാം അങ്ങനെയല്ലേ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ വരാറുണ്ട്. അവരിപ്പോൾ എന്നോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ, അവരുടെ കൂടെ ആ നിമിഷം വരെ ഞാൻ അവരുടെ അയൽവക്കത്ത് താമസിച്ചണക്ക അല്ല, അവരുടെ കൂടെ പഠിച്ചവരാ അല്ലേ എന്നുള്ള രീതിയിൽ അവരെൻ്റെ അടുത്ത് വരുന്നു. ഒരു കാരണവശാലും മുൻ പരിചയമില്ലാത്തൊരു വ്യക്തി എടുത്ത് വരുന്നവർക്ക് വരുന്നതേ ഇല്ല, മുൻ വർഷങ്ങളായി പരിചയമുള്ള ഒരാളുടെ അടുത്ത് വരുന്ന കണക്കാണ് എൻ്റെ അടുത്ത് വരുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാകണം. മലപ്പുറത്തുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്നെ എവിടെയെങ്കിലും കണ്ട സിങ്കു തന്നെ വിളിക്കണേ ദയവായി, എനിക്കിഷ്ടമാണത് അല്ലേ, ഭയങ്കര സന്തോഷം. ആ കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളെ അറിയത്തില്ല, ചേച്ചി പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ചിലര് എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് പതിങ്ങുന്ന കാണാം, പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ചിരിച്ചിട്ട് മാറുന്നതിന് എനിക്ക് നിങ്ങളെ അറിയില്ല. ഞാൻ ഭയങ്കര ഹോംലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് ഇങ്ങനെ എന്നോട് മിണ്ടുന്ന എനിക്കിഷ്ടമാണ്. എനിക്ക് നിങ്ങടുത്ത് വന്ന എന്നെ ഇനി എന്നെ പരിചയം കണ്ടിട്ടാണോ, എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ, അല്ലാതെ വേറെ വല്ലതും കൊണ്ട് ഒന്ന് ചിരിച്ച് നോക്കിയതാണോന്നൊക്കെ ഞാൻ ഓർക്കത്തില്ല. എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ, നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന് മിണ്ടണം കേട്ടോ. പ്രത്യേകിച്ച് പേരിൻ്റെ കാര്യം കമൻ്റൊക്കെ സ്ഥിരം ഇടുന്നു, എല്ലാവർക്കും കമൻ്റ് ഇടാൻ പറ്റിയെന്ന് വരില്ല. ഇനി കമൻ്റൊക്കെ സ്ഥിരം ഇടുന്നവർ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെൻ്റെ അടുത്ത് പറയണം ഇന്ന പേരാണ് എൻ്റെത് എന്ന് പറഞ്ഞ് മിണ്ടണം കേട്ടോ.